അപ്പം ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഇവിടെ ബാർനെറ്റ് വന്നതാണ്. ഞങ്ങൾ യു കെ ഇന്നലെ വന്നു. അപ്പൊ ഞങ്ങൾ ബാർനെറ്റ് വന്നതാണ്. അപ്പൊ ഞങ്ങളുടെ എന്താ പറയാ കസിന്റെ വീട്ടിൽ വന്നതാണ്. കസിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ എന്റെ മമ്മിയുടെ സോറി എന്റെ പപ്പയുടെ പെങ്ങളുടെ മോനാണ് കേട്ടോ സന്തോഷ്. അപ്പൊ ഞങ്ങളിത് അവിടെ വന്നതാണ്. അപ്പൊ ഞങ്ങളിത് ഇവിടെ സന്തോഷിന്റെ വീട്ടിൽ വന്നതാണ്. ഇനിയിപ്പോ വണ്ടി പാർക്കിങ്ങിലോട്ട് ഇട്ടിട്ടുണ്ട്. പോയിട്ട് വന്ന ഒത്തിരി പരിപാടിയുണ്ട്. അപ്പൊ എന്നാ ശരി എന്നാൽ വീട്ടിൽ ചെന്നുള്ള വിശേഷങ്ങളെ കാണിച്ചു തരാം. അവരെന്നെ ഞങ്ങൾ ഇന്നലെ ഞങ്ങള് യു കെയിൽ വന്നു കേട്ടോ. വന്നു കഴിയുമ്പോ പിന്നെ സന്തോഷിന്റെ വീട്ടിലൊന്ന് പോറണോന്നുള്ള പോറേ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ഇറങ്ങി അങ്ങ് പോക്ക് നടക്കുകയായിരുന്നു. അപ്പൊ ചുമ്മാ ഒന്ന് ഡിങ്ക്ടാങ്കി വെക്കാൻ വേണ്ടി ചുമ്മാ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വന്നു സന്തോഷം എടുത്ത് വന്നു. ഇന്ന് ദീപ്തിക്ക് കാര്യം പറയാം. സന്തോഷിന് സന്തോഷം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ദീപ്തിയും സന്തോഷം ഞങ്ങള് വരുന്ന പ്രമാണിച്ച് ലീവൊക്കെ എടുത്തു കേട്ടോ. അപ്പൊ അതാണ് ഞങ്ങളത് ഇവിടെ വന്ന് കയറിയതുള്ളൂ. മോമി ദേ ഇവിടെ അക്ഷക്കുട്ടിയുടെ കൂട്ടി കൂട്ടി കളിക്കുവാണ് കേട്ടോ. അക്ഷക്കുട്ടി അത് തന്നെ. അപ്പൊ അവര് പിള്ളേര് അവിടെ സെറ്റായി. അപ്പൊ റീനു റീനോട് സത്യം പറഞ്ഞാൽ ഇവിടെ സന്തോഷിന്റെ വീട്ടിൽ വരാണ്ട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പൊ ഞാൻ സാധാരണ വീട്ടിൽ പോവാണ് റീനു പറയും, വാടാ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ. പക്ഷെ ഇവിടെ ഇഷ്ടമായിട്ട് പുള്ളിക്കാരത്തി അടി പോകുന്നു കേട്ടോ. എന്റെ അടി പറയാനുള്ളത് ആ അത് തന്നെ. എടി മിക്കി ദേ ഭയങ്കര ചിരിക്കുന്നു. മിക്കി എല്ലാരും കൂട്ടി പോകും കേട്ടോ. ഇവിടെ വഷളാക്കി ആരെന്നറിയോ, മഹാലക്ഷ്മിയിലെ മറ്റേ ചേച്ചിമാരില്ലേ, ചേച്ചിമാരാണ് ഇവിടെ വഷളാക്കിയത്. അവിടെ ചെന്ന് കഴിയുമ്പോ ചേച്ചിമാർ എല്ലാം എടുത്തോണ്ട് നടക്കുമായിരുന്നു. ഇവിടെ എല്ലാവരും കൂട്ടി പോകും. പെണ്ണെ നിന്റെ പണി നോക്കട്ടെ നീ. അപ്പൊ എന്തേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നല്ല അടിപൊളി നല്ല ദേഹത്തുണ്ടോ കുത്തിരി ചാക്കരി, സോറി ഇത് നല്ല അടിപൊളി കുത്തിരിച്ചോറും തോരനെ നല്ല സൂപ്പർ മീൻകറി. സന്തോഷിന് ഇവിടെ മെയിനായിട്ട് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ കറി പിന്നെ ഇതേ കപ്പ എല്ലാം നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ചെമ്മീൻ പൊട്ടിച്ചത് എല്ലാ സെറ്റപ്പും ഉണ്ട്. അടിപൊളി. ഇനിയിപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. റീനു നീ അടി കഴിക്കുന്നത് ഏഹ് ജ്യൂസ് അടി, അത് ദീപ്തിക്ക് കുടിക്കാൻ വേണ്ടി എടുത്തു. നീ അത് കുടിച്ച് തീർക്കാതെ ഇല്ലേ. നീ കള്ളി അതി കള്ളി. റീനു ജ്യൂസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പുള്ളിക്കാതിരി ആ കൂടെ വീക്ക്നെസ് ഉള്ള രണ്ടായി രണ്ടായിട്ടേ ഉള്ളു. ഷാർജ ഷേക്കോ വാങ്ങിച്ചോ ജ്യൂസും വേറെ ഫുഡും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം കുടിക്കാൻ. കുടിക്കുമ്പോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താ മതി. എന്നത്തോ മിച്ചുണ്ടോ അതിനടി ഒരു എക്സ്പ്രഷൻ ഇട്ടേ. സന്തോഷേ കൊച്ചു കൂടുതൽ പോകുന്നുള്ളൂ അല്ലെ. വലിയ വേറെ ഇടി ചക്കി ഇതാരാ അങ്ങള് സന്തോഷങ്ങളെ വിളിച്ചേ. സന്തോഷങ്ങളെന്ന് വിളിച്ചേ. നീ ഇവിടെ നിക്കുന്നുണ്ടോ? ഇവിടെ അങ്ങനെ കൂടുതൽ നിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ദേ മിക്കി ദേ സന്തോഷിന്റെ വൈഫാണ് കേട്ടോ ദീപ്തി. നമ്മൾ നേരത്തെ ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ദേ മിക്കി ദേ ദീപ്തിന് കൂടുതൽ പോയി. ഇനി ഞങ്ങള് പതുക്കെ ചോറുണ്ണാൻ വേണ്ടി പോണോ. നല്ല വിശപ്പുണ്ട്. ഫുഡ് കാര്യങ്ങളെല്ലാം അറിയോ ദീപ്തി. ഞാനേ കട്ടിലേക്ക് ഒരു ഉറങ്ങി വന്നപ്പോഴാണ് എന്നിട്ട് ഞാൻ ഭയങ്കര സങ്കടം പറഞ്ഞത്. വീണ്ടും എടുത്ത് തന്നെ അറിയോ സന്തോഷ് ഇങ്ങനെ പറയാന്ന് പറയപ്പോ ഞാനത് ബുദ്ധിമുട്ടിയുണ്ടെങ്കിലേ സാധനം കൊണ്ട് എത്രയാ മതി. ഡ്യൂട്ടിയില്ല ഞാൻ അറിയില്ല. എനിക്ക് ബുധനാഴ്ച ഡ്യൂട്ടി ഉള്ളൂ. ബുധനും വ്യാഴും. അപ്പൊ എന്നാ കഴിക്കണേ. ചോറും കറിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് കപ്പ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കപ്പയാണ് എടുത്തത്. കപ്പയും ചെമ്മീൻ പൊടിച്ചതും കേട്ടോ. ഈ സാധനം മാത്രം മതി കഴിക്കാം. മീൻകറി ഇരിപ്പുണ്ടോ കേട്ടോ. മീൻകറി എടുത്ത മീൻകറി ചോറിന് കൊടുത്ത് കഴിക്കാനായിട്ട്. മീൻകറിയും തോരനും മീമർത്തും ഒക്കെ ഉണ്ടേ. എന്റെ മെയിൻ തരപ്പ പറഞ്ഞാ ചെമ്മീനാ കേട്ടോ. കാരണം നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടെന്ന് അറിയാം. നല്ല കാര്യമുണ്ടോ, നല്ല കാര്യമുണ്ടോ കൊതി വന്നിട്ട് കേട്ടോ. ആന്തേ ഞാൻ എന്തേ കപ്പയാണ് കഴിച്ചത്. റീനു ദേ ചോറുണ്ടെന്ന്. റീനു വേറെന്നറിഞ്ഞോ കാരണം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ പരുന്നോടിക്കാണ് കേട്ടോ കഴിച്ചത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ റീനു ഇച്ചിരി വിശക്കുന്നുണ്ടായിരുന്നു. റീനു കപ്പ എടുക്കായിരുന്നേ. ഞാൻ കപ്പ ആക്ച്വലി ഞാൻ ദീപ്തിയോട് പറഞ്ഞു ചോറ് കഴിച്ചിട്ട് കപ്പ എടുക്കാം. കപ്പ കഴിക്കുന്നുണ്ട് ഇച്ചിരി. ചെലപ്പോ ഞാൻ എടുക്കും. ആണോ അതാ കഴിച്ചു വന്നാ. സന്തോഷത്തെ ഫുഡ് കഴിച്ചില്ല കേട്ടോ. സന്തോഷത്തെ കൊച്ചു പാട്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ കൊച്ചിനെ കഴിക്കണം എന്നാലുള്ളൂ സന്തോഷം കഴിക്കാൻ പറ്റുള്ളൂ.
ദീപ്തി ഫുഡെല്ലാം കഴിച്ചിട്ട് അടുക്കളയിലോട്ട് പോകുന്നു. മോമിയും അക്ഷയ കുട്ടിയും ഇവിടെ ബിസിയാണ് കേട്ടോ. ദേ അങ്ങനെ കുഞ്ഞ് ദേ എന്താ പറയാ സന്തോഷം കൂടുതലിരിക്കുവാണ് കേട്ടോ. അപ്പം കൊച്ചിന് ഇച്ചിരി മേടാണ്, മേട് എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്ത് കിട്ടിയാലും എടുത്ത് വായിലോട്ട് വെക്കണം കേട്ടോ. അപ്പൊ സന്തോഷം എടുത്ത് മാറ്റും, അതിനാണ് കൊച്ചി കിടന്നുണ്ട് കരച്ചില്. ഇതുണ്ടോ ഇതുണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം ജസ്റ്റിന്റെ ജസ്റ്റ് എന്ന് പറയുന്നത് എന്റെ പപ്പാടെ വേറൊരു പെങ്ങളുടെ മോനാണ് കേട്ടോ. അപ്പൊ അവരുടെ കൊച്ചിന് ബർത്ത്ഡേ പാർട്ടിക്ക് ഉള്ളതാണ് കേട്ടോ. ചിയേഴ്സിന്റെ ഈ ചിയേഴ്സ് എന്ന് വെച്ചാൽ എന്നാ അതുതന്നെ ഈ മദ്യം കഴിക്കുന്നവരൊക്കെ പറയുന്നല്ലേ, അതുകൊണ്ട് ചിയേഴ്സിന്റെ സംഭവമാണ് കേട്ടോ. ഇത് വന്നു ഇപ്പോഴത്തെ പരിപാടി വെച്ചാൽ ചോറും കറിയും കിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ സന്തോഷത്തെ ഇപ്പൊ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ചിക്കനും നമ്മളിപ്പോ ഫിഷ് ഗ്രില്ല് ചെയ്യണം, പിന്നെ അത് നമ്മള് മാറിനേറ്റ് വെച്ചേക്കോണം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ് ചിക്കനും പപ്സ് ഉണ്ടാക്കും. കാണിച്ചില്ല ോ സന്തോഷം പറഞ്ഞു ദേ ഈ മീൻ നീ ഒന്ന് ഐശ്വര്യം ഉണ്ടല്ലോ അപ്പൊ ഒന്ന് വയ്ക്കാവോന്ന്. ഏത് അല്ല സന്തോഷം മേടിച്ച സാധനം ഏതാണ്? ഇതല്ല മേടിച്ചത്, ഇതാണോ ആ സാധനം? ഓ ഓക്കെ. റീനു അപ്പൊ ജസ്റ്റിനാട്ട് വീട്ടിലിരിക്കുന്ന ഈ സാധനം ഉണ്ട്, അത് ഇതിന്റെ വേറൊരു മോഡല് ആണല്ലേ. ഓ ഓ ദീപ്തി ഈ ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്യുന്ന ഇഷ്ടമാണോ? ആണല്ലേ. നിനക്ക് ഇഷ്ടമാണോ റീനു? റീനു അറിയോ സന്തോഷം പറഞ്ഞ അറിയോ, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് ഒത്തിരി ഓയില് എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ വറുത്ത് കിട്ടും, എണ്ണയില്ല. നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ ബ്രഷ് ചെയ്യാം, എണ്ണ ബ്രഷ് ചെയ്ത് ജസ്റ്റ് മേളിലൊന്ന് ബ്രഷ് ചെയ്ത് നമ്മുടെ എണ്ണ ബ്രഷ് ചെയ്യുന്ന സാധനം ഒന്ന് വലിച്ചു വിടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലോർച്ച് കിട്ടും. കത്തിക്ക് അതെന്താ സംഭവം? അത് ഇത് ഫസ്റ്റ് ഇവിടെ വലിക്കുക. ഓ മൂർച്ച കൊടുത്തത്, അത് വേണം സെറ്റപ്പാട്ടോ? അത് ഭയങ്കര മൂർച്ചയായി ആണല്ലേ, ഷാർപ്നെസ് ഉണ്ട്. അപ്പൊ ഞങ്ങളിത് ഇവിടെ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട പൊഴിക്കാൻ വേണ്ടി വെച്ചേക്കുന്നു. പിന്നെ ഞാൻ ഓടി സന്തോഷം പറഞ്ഞു എനിക്ക് എന്താ പറയാ വേറെ ഒന്നും വേണ്ട, പപ്സയും കഴിക്കില്ല എന്നറിയോ. എനിക്കിത് ഈ സംഭവം, അതായത് ഈ മീനിന്റെ സംഭവം, പിന്നെ ഇതുപോലെ തന്നെ ചിക്കൻ, അത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോറും കഴിച്ച ഒരാഗ്രഹമുണ്ട്. ഫിഷ് ഓർഡർ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും ഇതേ ഈ പറയുമ്പോൾ തന്നെ എന്താ പറയാ റീനും പോയി കാണുന്നുണ്ട്. അറിയാം കൊച്ചു കിടന്ന് ഇച്ചിരി ബാക്കിലായിരുന്നേ, അപ്പൊ കൊച്ചിനെ കിടത്താൻ വേണ്ടിയിട്ട് റീനു പോയി. പിന്നെ ഈ പറഞ്ഞോടെ തന്നെ അതെ മോമിയും അക്സക്കുട്ടിയും ടി വി കണ്ടോണ്ട് കിടക്കുവാണ്. ഇതാണ് അടുക്കളയിലെ വിശേഷം. അതായത് സന്തോഷത്തെ പപ്സിനുള്ള കാര്യങ്ങൾ, പപ്സാണ് നല്ല ചിക്കൻ മാറി ആ. അപ്പം ചിക്കനിതേ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. പിന്നെ അത് തന്നെ മാജിക് മസാല. ഇതെന്നായത് ഏലക്ക, നമ്മുടെ ഏലക്ക, ഇത് നമ്മുടെ തക്കോലപ്പൂ. ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് കേട്ടോ. നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇതിപ്പോ എന്തിനു വേണ്ടി? നമ്മൾ പപ്സിനുള്ള സാധനം കേറ്റുന്നുണ്ട്. പപ്സ് അല്ലേ, ഇപ്പൊ ഇത് പപ്സിന് വേണ്ടിയല്ലേ? അതല്ലേ, ഇത് പപ്സിന് വേണ്ടി സാധനം കേറുന്നു. അപ്പുറത്തെ മീൻ പൊള്ളിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ഇടുന്ന മസാല ഇത് പപ്സിന് വേണ്ടിയല്ലേ? ഓക്കെ. അന്നത്തെ എന്നൊക്കെ നമ്മൾ ടേക്കുന്ന സവാളയും, നമ്മള് സവാള, ഇഞ്ചി വെളുത്തുള്ളി, മറ്റേ സെയിം സാധനം അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു സവാളയോ, അതായത് നമ്മൾ മീൻ പൊള്ളിക്കാൻ വേണ്ടി മീൻ പൊള്ളിക്കാണ്ടല്ലേ. എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ കേരള കരിമീൻ പോലെയാണോ? കേരള കരിമീൻ, തിലോപ്പിയ, കേരള കരിമീൻ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിലോപ്പിയ എന്നായി, ഫിലോപ്പിയ എന്നായി പല പേരും അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു മാക്സിമം ഗിഫ്റ്റ് ആയപ്പോലും, ഗിഫ്റ്റ് തിലോപ്പിയ ആയപ്പോലും മാക്സിമം നമുക്ക് കിട്ടുന്നൊരു 400 to 500 അഞ്ഞൂറ് ഗ്രാം വരുള്ളൂ, ഒരു മീൻ വരുള്ളൂ. ഈ സീബ്രാസ് എന്ന് പറയുന്ന അതിന്റെ ഒരു, പക്ഷെ ഇപ്പൊ ഇവിടെ കാണുന്ന തിലോപ്പിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 250 to 900 ഗ്രാമിന്റെ വരെ കാണുന്നുണ്ട്. ഹൈബ്രിഡ് ഫാമിംഗിന്റെ ബേസിലേക്ക് നമുക്കത് ഈ പറഞ്ഞ ഹൈബ്രിഡ് ബേസിലേക്ക് എത്തിക്കുന്നപ്പോഴത്തേക്കും കൊടുക്കുന്ന തീറ്റയുടെയും മറ്റു കാര്യങ്ങളും ആയിരിക്കും. സെലക്ട് ചെയ്ത് വരുന്ന ബ്രീഡിംഗിന്റെ ബേസിലായിരിക്കും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുണ്ട് പണ്ടത്തെ കാലം. കിടുക്ക സെറ്റപ്പാണ്.
തീര് വൈബാണ് കേട്ടോ, അടിപൊളി സെറ്റപ്പ്, ജഗ പോവാ. ദീപ്തി കറിക്കും കൂടെ പപ്സ് എല്ലാം റെഡിയാക്കണം കേട്ടോ. അപ്പൊ നമ്മള് മുട്ട മുട്ട പപ്സ് ഉണ്ടാക്കുവാണ്. റീനു പറയണ എന്തേലും പപ്സ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അതിന് ശേഷം നമ്മള് എന്താ പറയാ, നമ്മൾ ഈ മടക്കുന്ന ഒരു എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ അത്? ഇങ്ങനെ ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മളിപ്പോ വലിയ എക്സ്പെർട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മൾ എടുത്ത് നമ്മളിത് ഓവനിലാ വെക്കുന്നത് നമ്മളതല്ലേ. അപ്പൊ എന്താ റീണു ഇതേ പപ്സ് ഉണ്ടാക്കുവാണ്. ഓക്കെ, ഇനിമേ എന്താ നമുക്ക് ഓവനത്ത് വെച്ച് നോക്കാം. അക്സക്കുട്ടിയെ മോളെന്താ വെയിറ്റ് ചെയ്യുന്നേ? പപ്സ് വെയിറ്റ് ചെയ്യണോ? ഓക്കെടാ മോനെ. ദീപ്തി എല്ലാ കറികളും ഓടി കടന്നാ പറയാ, ചിക്കൻ ദേ ഗ്രില്ല് ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ പപ്സ് ഉണ്ടാക്കാൻ എല്ലാ കറികളും ഓടി കടന്നാ ചെയ്യാനുണ്ടോ. നമുക്ക് ഭയങ്കര സന്തോഷം, നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ റീനും ഈ പറഞ്ഞ ദീപ്തി തന്നെ പപ്സ് എല്ലാം സംഭവം എല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോ നമ്മൾ ഓവനിലാണ് കാര്യം, ടേസ്റ്റിലാണ് കാര്യം. ബട്ടറും ഇതോടെ മുട്ടയുടെ വെള്ളം കൂടെ മിക്സ് ചെയ്ത് അടിച്ചിട്ട് ക്രിസ്പി ആയിട്ട് ഗോൾഡൻ. മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പം ചെയ്യുന്ന നമ്മൾ തന്നെ ചെയ്യുന്നേ, നമ്മളിപ്പോ ചെയ്യുന്ന ബട്ടറാണോ ചെയ്യുന്നത്? ബട്ടർ നമ്മള് മുട്ടയുടെ വെള്ളം കൊടുത്തിട്ടുണ്ട്. മുട്ട വെള്ളമില്ല, നമ്മൾ ഒന്നിച്ച് മുട്ട ഒന്നിച്ച് അടിച്ചിട്ടുണ്ട്. നമ്മള് വ്യക്തമായ രീതിയിൽ ചിന്തിക്കണം. മോള് ഫുഡും എല്ലാം കഴിച്ചോ? മോള് ഫുഡ് കഴിച്ചോ? ആ തന്നെ മോൾക്ക് വേണ്ടത്. അപ്പൊ ഈ സങ്കടാവും കേട്ടോ. മുള്ളാണി കഴിച്ചോ? ആ മുള്ളാണി കഴിച്ചപ്പോ വിശപ്പ് മാറിയല്ലോ കൊച്ചിന്റെ. പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാല് സ്പോട്ടി സാധനം കൈ കെട്ടണം. തമ്മച്ച പറഞ്ഞല്ലോ, നമ്മള് ഫിഷ് ഇതേ അവിടെ കയറ്റി വെക്കുവാണ്. തമ്മച്ച ഇതേ ഫിഷ് എല്ലാം റെഡിയാക്കുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇത് എടുക്കാറായത് ആണോ? നമ്മൾ എത്ര മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേ? നമ്മള് 25 മിനിറ്റ് ആണല്ലേ. നിങ്ങടെ ഏകദേശം അത്ര ആയത്, ഒത്തിരി വേവ് ഇല്ലല്ലോ അതിന്. അപ്പൊ അതിനുശേഷം നമ്മൾ ആ ചിക്കൻ എടുത്തതിന് ശേഷം നമ്മള് ഈ പറഞ്ഞോട് തന്നെ നമ്മുടെ ഫിഷ് കയറ്റി വെച്ചു. തുറന്നു കേട്ടോ, അതെ നല്ല സെറ്റായി കേട്ടോ, നല്ല അടിപൊളി ആയത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇച്ചിരി സമയം കാണിക്കാം. അപ്പൊ എന്താ അടിപൊളി സെറ്റപ്പായി കേട്ടോ. ഓ അടിപൊളി, എന്റെ മോനെ നല്ല സൂപ്പർ. നമ്മുടെ കടയിലും മേടിക്കുന്ന നല്ല അടിപൊളി ഭംഗിയായി കേട്ടോ, അടിപൊളി. തീർ സെറ്റപ്പ് വറക്കിലാണ് കാര്യം. പിന്നെ അതുകൊണ്ട് എന്നറിയാ സന്തോഷം, ഈ പറഞ്ഞ തന്നെ ചിക്കൻ ഒക്കെ നല്ല സെറ്റപ്പ് ചെയ്തു. അവിടെ ചിക്കൻ ഒക്കെ, പിന്നെ ഫിഷ് തേണ്ട അവിടെ. ഇത് നമ്മൾ ഓവനിൽ വെക്കാമോ? നല്ലത്. മീൻ അടുപ്പൊക്കെ ഇരിക്കുന്ന ഓ സന്തോഷത്തിന്റെ പീസ് ഒന്ന്, ലെഗ് പീസ് ഒന്നത് ഈ കേച്ചപ്പിനകത്ത് മുക്കി എടുത്തിട്ട് എന്റെ അമ്മോ വേറെ സെറ്റപ്പാണ്. അവൻ ഇങ്ങോട്ട് വരുവാണ് എന്റെ പൊന്നെ. ഇതുകൊണ്ടോ ഒരു പപ്സ് ഒക്കെ എടുത്ത് എനിക്ക് തരുവാണോ? ഞാൻ പപ്സ് ഒന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. റീനു ഇന്ന് കഴിച്ചു നോക്കട്ടെ, ഇന്ന് കഴിച്ചു കേട്ടോ. പറയാനുള്ള നല്ല ചൂടായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ട് അറിയോ, ആ ചൂട് പപ്സ് കഴിക്കുന്ന ടേസ്റ്റ് അത് വേറെ കേട്ടോ. അതറിയോ, ആ ചൂട് ഞാൻ ഒന്നും കൂടെ അനുഭവിച്ചറിയാൻ വേണ്ടി പോണതാണോ. എന്ത് പപ്സ് ആയിരുന്നു അത്? മുട്ട മുട്ട. ഓ അപ്പൊ നമ്മളിവിടെ വച്ചേക്കുവാണ്.
ബാക്കി വിശേഷങ്ങൾ നാളെ രാവിലെ കാണാം. അപ്പം നാളെ കാണാം കേട്ടോ. അപ്പം ദേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദേ രാവിലെ എഴുന്നേറ്റു. ഞാൻ സത്യം പറഞ്ഞ നേരത്തെ എഴുന്നേറ്റാണ് കേട്ടോ. നേരത്തെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു 3:30 തൊട്ട് ഞാൻ എഴുന്നേറ്റ് കിടക്കുന്നതാണ്. എനിക്ക് 9 മണിയായി. സന്തോഷത്തെ ഇപ്പോഴാണ് എഴുന്നേറ്റത്. സന്തോഷത്തെ കുഞ്ഞാവ കിടക്കുന്ന പോലെ ദേ സെറ്റിയെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പം ദേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ റീനുദേ നാട്ടിലോട്ട് ഫോൺ വിളിക്കുവാണ് കേട്ടോ. മിക്ക എഴുന്നേറ്റ് റീനോട് ഉറക്കമൊന്നുമില്ല. റീനു വെളുപ്പിന് 2 മണിയോട്ട് ഉറക്കേണ്ട വിട്ട് കിടക്കുന്നതാ. മിക്കിക്ക് ഒരു പണിയില്ല, ചുമ്മാ ഈ പരിപാടി മാത്രമേ ഉള്ളൂ. മിക്കി ഉറക്കമൊന്നുമില്ല. ഒരു പെണ്ണെ കിടത്തി ഉറക്കടി റീനു. സോറി, റീനു എഴുന്നേറ്റ് വന്നു കേട്ടോ. മിക്കിയായിട്ട് അക്ഷ മോൾ എഴുന്നേറ്റു, മോമി എഴുന്നേറ്റു, എല്ലാവരും രാവിലെ തിരക്കിലാണ്. എന്താ പറയാ, ഇന്നത്തെ ദീപ്തി രാവിലത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ദീപ്തി റെഡിയാക്കുന്നു. ചായ ഇടുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നലെ സന്തോഷത്തിന്റെ ഫിഷ് ഗ്രില്ല് ചെയ്തായിരുന്നേ. അപ്പൊ നമ്മൾ കഴിച്ചില്ല. ഇനിയിപ്പം രാവിലെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. കാരണം ഫുഡ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ചോറ്, പിന്നെ ഞങ്ങള് ചിക്കൻ ഒക്കെ നമ്മള് ഗ്രില്ല് ചെയ്തു അല്ലേ. അതുകൊണ്ട് ഞങ്ങള് ഫിഷ് കഴിച്ചില്ല വേറെ നിറഞ്ഞോണ്ടേ. ഇനിയിപ്പോ രാവിലെ എഴുന്നേറ്റ് കഴിക്കണം. അവരിത് അടുക്കളയില് തിരക്കിലാണ്. പക്ഷേ ഇതാരാണ് ഈ ചെടി ഇങ്ങനെ മുറിച്ചു വെച്ചേ? ആണോ, അത് കിളുത്തല്ലേ? അത് ആണല്ലേ. ഇത് ചിന്നമ്മേന്റി വന്നപ്പോ അന്ന് മേടിച്ച വെച്ച സാധനല്ലേ ഇത് അല്ലേ. ഇത് നല്ല വലിയ മരം പോലെയാവും അത്. ഇതല്ലേ, ഈ കുറ്റിയായിട്ട് നിൽക്കുമായിരിക്കും അല്ലേ. കുറ്റിയായിട്ട് എനിക്കൊന്ന് തുളസി പിന്നെ മലങ്കൂർക്കയല്ലേ. ആ പനിക്കൂർക്ക. എന്നിട്ട് എനിക്കതില്ലേ കുഴിച്ചു വെച്ചു, ഞങ്ങൾ കുഴിച്ചു വെച്ചു വന്ന് ഇത് നല്ല മണ്ണ് മേടിച്ച് ആ പോട്ടൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണം. എടി മിക്കി, നീ എന്നാടി തിന്നുന്നേ? ഇത് പിള്ളേര് ഈ പ്രായത്തിൽ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ വായിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അന്നേരം അടുത്തു പോകും. പഞ്ഞുമുട്ടായി പോലെയാണ്. റീനുദേ അടുക്കളയിൽ നിന്ന് ചായ ആയിട്ട് വരുന്നുണ്ട്. ഒരു ചായ സന്തോഷാണ്, ഒരു ചായ എനിക്കാണ്. വാവ്, എന്റെ ചായ വന്നു വന്നു കഴിച്ചു. അപ്പൊ ദേ ഞങ്ങൾ ഇവിടെ രാവിലെ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വന്നതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഒരു ഇത് തന്നെ സംഭവം. വെയിറ്റ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അസ്ഥയൊക്കെ പോലെ തന്നെ അല്ലേ. അപ്പൊ നിങ്ങൾ പൊതുവെ സാധനങ്ങൾ മേടിക്കാണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് നമ്മുടെ വീടിന് തൊട്ടടുത്താണല്ലോ. അപ്പൊ എന്തായാലും ഇത് വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കേണ്ടി വന്നതാണ്. ചിക്കനൊക്കെ മേടിച്ചിട്ട് സന്തോഷ് എന്തോ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്നാ എനിക്ക് അറിയാൻ, കറി വെക്കാനോ അതോ ഗ്രില്ല് ചെയ്യാനോ അറിയാമില്ല. അപ്പൊ അതിന്റെ തിരക്കിലാണ്. പിന്നെ ഈ പറഞ്ഞ തന്നെ സന്തോഷിന്റെ പെങ്ങളും കുടുംബവും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് പറഞ്ഞ അവർക്കൊക്കെ ആയാലും എല്ലാവരും കൂടെ കഴിക്കാനുള്ള കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ. മീനായോ? അറിയത്തില്ലല്ലോ. ആ മീൻ ഓണാക്കിയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ വെച്ച് ഫിഷാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ റെഡി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ ചിക്കൻ എല്ലാം കഴിച്ചോണ്ട് ഞാൻ വയറ് നിറഞ്ഞോണ്ട് ആരും പിന്നെ കഴിച്ചില്ല. അപ്പൊ രാവിലെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ് കേട്ടോ. അതായോ ദീപ്തി? അത് പിന്നെ അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യം അറിയോ, എന്റെ വീട്ടിൽ എന്റെ പപ്പായ ഉണ്ടല്ലോ. പപ്പായുടെ സെയിം ഒരു രീതിയാട്ടോ സന്തോഷം. എന്നാ അറിയോ, ഞാൻ സത്യം പറഞ്ഞപ്പോ ഈ പോത്തിറച്ചിയാണെങ്കിലും ചിക്കനാണെങ്കിലും ഏത് ഇറച്ചിയാണെങ്കിലും ഞാനൊരു 3 നിറത്തേക്കേ കഴിവുള്ളൂ കേട്ടോ. അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്തോഷം അത് കഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം അത് എന്നാ പറയുന്നത്, അതിന്റെ ചോരമയും പോയി പുള്ളിയിൽ 8-10 നിറത്ത് ഈ കഴിക്കും. ആ നീയും അങ്ങനെ, അറിയണോ അങ്ങനെ കേട്ടോ. സന്തോഷം 8-10 നിറത്ത് കഴിവും കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് അതിനുമാത്രം കഴിവേണ്ട കാര്യമില്ല. കാരണം ഒരു 3 നിറത്ത് കഴിയുമ്പോൾ തന്നെ ശക്തമായി എല്ലാം പോകും. പക്ഷെ പുള്ളിക്ക് അതൊരു എന്റെ വീട്ടിൽ പപ്പ ഇതുപോലെ തന്നെയാണ്. അറിയാം ഇറച്ചി എത്ര നിറത്ത് കഴിവെന്ന് അറിയോ. സന്തോഷം അതുപോലെ തന്നെയാണ് കേട്ടോ. വിനാഗിരി ആണ്ട കൊഴിച്ച് ഇങ്ങനെ ഈ ഒരു 8-10 നിറത്ത് കഴിവും. അറിയണോ? അതെ, പക്ഷെ ഇച്ചിരി ലൈം ഒക്കെ പിഴണം അറിയണോ. എന്നാലും ടേസ്റ്റ് വരും ആണോ? അത് തന്നെ സത്യം കേട്ടോ. അപ്പൊ റീനുദേ ആ ഫിഷ് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. റീനു ലെമണൊക്കെ പിഴിഞ്ഞു, എല്ലാവർക്കും ഉള്ളിടത്ത് മാറ്റി വയ്ക്കുവാണ്. ഓ അടിപൊളി വലിയ മീനല്ലേ. റീനുവേ, അപ്പൊ ഞങ്ങള് പറയാതെ നീ കഴിപ്പ് തുടങ്ങിയല്ലേ. ഏഹ്,
എങ്ങനെയുണ്ട്? ആണോ? ചിക്കൻ ഗ്രില്ല് ചെയ്യണം. എന്നാ തരാം? ഗ്രില്ല് ചെയ്യണം. അപ്പൊ സന്തോഷം നല്ല കാര്യങ്ങളൊക്കെ തിരക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിതേ തിരിച്ചു പോവാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് 2 മണിയാകുമ്പോ നമുക്ക് എല്ലാരാണോ ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി പോവുകയാണ്, ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.